വിശ്വാസ കണ്ണാൽ ഞാൻ നോക്കിയിടുമ്പോൾ സ്നേഹമേറിയിടുമൻ രക്ഷകൻ സന്നിധു ആനന്ദ കൂട്ടരെ കാണുന്നല്ലോ Thank you.
ആകാശമേഘത്തിൽ കാഹളനാദത്തിൽ അടിയാനും നിൻ മുൻപിൽ കാണേണമേ ആശ്വാസമേ ഞാൻ പൗരവകാലം കഴിഞ്ഞു പോയാൽ കൈത്തുണിയല്ലാത്തത്.
No.
നാളുകളെ നാളുകൾ ഇടം കടന്നു നോക്കിയിരിക്കുന്നു.
Oh,
Maya,
Oh.
ഉല്ലാസ ഘോഷം കൊണ്ട് നീ എന്നെ ചുറ്റിക്കൊള്ളും. ഞാൻ നിന്നെ ഉപദേശിച്ച് ഉപദേശിച്ച് നടക്കേണ്ടുന്ന വഴി നിനക്ക് കാണിച്ചു തരും. ഞാൻ നിന്റെ മേൽ ദൃഷ്ടി വെച്ച് നിന്റെ ആലോചന പറഞ്ഞു തരും. നിന്റെ ബുദ്ധി നിങ്ങൾ ബുദ്ധിയില്ലാത്ത കുതിരയെയും കോവക്കഴുതയെയും പോലെ ആകരുത്. അവരുടെ ചമയങ്ങളായ കടിഞ്ഞാണും മുഖപ്പട്ടയും കൊണ്ട് അവയെ അടക്കി വരുന്നു. അല്ലെങ്കിൽ അവ നിനക്ക് സ്വാധീനമാകുകയില്ല. ദുഷ്ടന് വളരെ വേദനകളുണ്ട്. യഹോവയെ ആശ്രയിക്കുന്നവരെയും ദയ ചുറ്റിക്കൊള്ളും. നീതിമാന്മാരെ യഹോവയെ സന്ദർശിച്ച് ആനന്ദിക്കുകയും ഹൃദയപരമാർത്ഥികൾ എല്ലാവരുമായുള്ളവരെ ഘോഷിച്ചുള്ള ഞങ്ങളെ വിട്ട് കടന്നുപോയ പിതാമഹനായ ജീവിതത്തിനായി വീണ്ടും സ്തോത്രം ചെയ്യുന്നു. ഭൗതിക ശരീരം യഥോചിതം സംസ്കരിക്കേണ്ടത് ആവശ്യമാണല്ലോ. അതിന്റെ എല്ലാ ക്രമീകരണങ്ങളും ഇതുവരെ അനുഭവിച്ച കൃപയ്ക്കായി ദൈവമായ കൂടെയിരിക്കണമേ. ഈ ദിവസം നിന്റെ മകൻ ലോകത്തിൽ മാറ്റപ്പെട്ട് ഭൗതിശരീരം മോശം കർത്താവിനെ സൂക്ഷിച്ചു. ഇനി തുടർന്ന് ശുശ്രൂഷയ്ക്ക് വേണ്ടി കർത്താവ് ഞങ്ങൾ ക്രമീകരണം ചെയ്യുകയാണ്. എല്ലാ കാര്യങ്ങളും ദൈവത്തിന്റെ പരിശുദ്ധാത്മാവിന്റെ കർത്തനെ ഭയപ്പാൻ ഞങ്ങൾ സഹായിക്കണം. മഹത്വം സ്വർഗത്തിലെ ദൈവം എടുക്കണമേ. പരിവേണ്ടികളെ ഒരുക്കണമേ. ശുശ്രൂഷകളൊക്കെ കർത്താവ് കൂടെ ഇരിക്കണമേ. അമ്മാവയെ ശക്തീകരിക്കണമേ. മക്കളെയും കുടുംബങ്ങളെയും അവിടുന്ന് ബലപ്പെടുത്തി ആശ്വസിപ്പിക്കുകയും ചെയ്യണമേ. യേശു എന്ന് അവിടുന്ന് പ്രാർത്ഥിക്കുന്നു. ദൈവത്തെ കേൾക്കണമേ. പെട്ടിയിലേക്ക് വെക്കാൻ പോയിരുന്നു. ഒന്ന് മാറിയിരുന്നാല്
ദുഃഖത്തിൻ്റെ പാനപാത്രം കർത്താവിൻ്റെ കയ്യിൽ തന്നാൽ സന്തോഷത്തോടതു വാങ്ങി ഹല്ലേലൂയ പാടിയിടും ഞാൻ സന്തോഷത്തോടതു വാങ്ങി ഹല്ലേലൂയ പാടിയിടും ഞാൻ നഷ്ടമേറി വന്നാൽ ഭാഗ്യവാനായി തീരുന്നു ഞാൻ കഷ്ടമേറ്റ കർത്താവോട് കൂട്ടാളിയായി തീരുന്നു ഞാൻ കഷ്ടമേറ്റ കർത്താവോട് കൂട്ടാളിയായി തീരുന്നു ഞാൻ ജീവനത്തിൻ വമ്പു വേണ്ട കാഴ്ചയുടെ ശോഭ വേണ്ട കൂടാരത്തിൻ മൂടി പോലെ ക്രൂശിൻ നീറം മാത്രം മതി കൂടാരത്തിൻ മൂടി പോലെ ക്രൂശിൻ നീറം മാത്രം മതി
സുഖത്തിൻ്റെ പാനപാത്രം കർത്താവിൻ്റെ കയ്യിൽ തന്നാൽ സന്തോഷത്തോടതു വാങ്ങി ഹല്ലേലൂയ പാടിയിടും ഞാൻ സന്തോഷത്തോടതു വാങ്ങി ഹല്ലേലൂയ പാടിയിടും ഞാൻ നഷ്ടമേറി വന്നാൽ ഭാഗ്യവാനായി തീരുന്നു ഞാൻ കഷ്ടമേറ്റ കർത്താവോട് കൂട്ടാളിയായി തീരുന്നു ഞാൻ കഷ്ടമേറ്റ കർത്താവോട് കൂട്ടാളിയായി തീരുന്നു ഞാൻ ബമ്പു വേണ്ട കാഴ്ചയുടെ ശോഭ വേണ്ട കൂടാരത്തിൻ മൂടി പോലെ ക്രൂശിൻ നീറം മാത്രം മതി കൂടാരത്തിൻ മൂടി പോലെ ക്രൂശിൻ നീറം മാത്രം മതി ജസീരം കേരൂബുകൾ
ഭക്തന്മാരാം സഹോദര വീളക്കുപോൽ കൂടെയുണ്ട് പ്രാർത്ഥനയിൻ ധൂപമുണ്ട് മേശമേലൻ്റപ്പമുണ്ട് പ്രാർത്ഥനയിൻ ധൂപമുണ്ട് മേശമേലൻ്റപ്പമുണ്ട് ആ
ഇവിടെ ആത്മാ ശുശ്രൂഷൻ ശ്രീ കെ വി ശമുവേൽ ഇപ്പോൾ പ്രാർത്ഥിക്കും. എല്ലാ കാര്യങ്ങളിലൊക്കെ തമിഴ് വഴിയിലിരുന്നു എല്ലാ കാര്യങ്ങളിലും താവേണ്ടിരുന്ന ഉണ്ടായിരുന്നല്ലോ ദൈവമേ, നല്ല ഒരു കർത്താവായിട്ട് അകിരിപ്പാൻ കൊത്തക്ക് സ്തോത്രം. കൊതുമക്കൾക്ക് അഷ്ടിരിക്കുന്ന കർത്താവെ മക്കളെയൊക്കെ ഉണർത്തുവാനും പഠിപ്പിക്കുവാനും നല്ല രീതിയിലൊക്കെ സ്തോത്രം. എല്ലാ നന്മകൾക്കായി നീ ഉണർത്തിരിക്കുന്നു കർത്താവെ. എൻ്റെ ശ്രേഷ്ഠ ഗുണങ്ങളെ പിൻപറ്റിക്കൊണ്ട് പ്രിയ മക്കൾക്ക് താവേറ്റവും ജീവിപ്പാടുള്ള പ്രാർത്ഥിക്കുന്നു. ദൈവമായ താവിക്കണം ദൈവമേ, ദുഃഖത്തിലായിരിക്കുന്ന പ്രദാശിക്കുന്ന കണക്കിലെ പ്രാർത്ഥിക്കുന്നു. താവേ പടുവേദനകളെ മാറ്റി കൊടുക്കണമേ. മാറ്റിപ്പെടുമ്പോൾ കർത്താവേ ദുഃഖമുണ്ട്, പ്രയാസമുണ്ട്, വിഷമമുണ്ട് കർത്താവേ. എന്നാൽ ആശ്വാസദായകനായ ദൈവം പ്രാർത്ഥിക്കുന്നു. ദൈവത്തിന് കണക്കിലേക്കാവേ ദൈവേ, മക്കളെ രണ്ടുപേരും വിദേശത്തിലായിരിക്കുന്നല്ലോ, കുടുംബത്തിലായിരിക്കുന്നു. ഒരേ ഡയനെ ഈ പ്രശ്നത്താൽ കഴിവാൻ സാധിക്കത്തില്ല. അവിടെ ആയിരിക്കുമ്പോൾ കർത്താവേ അടുവേദികളെ കഴിഞ്ഞ് മാറ്റിപ്പെടുത്ത് പരിപാലിച്ച് കാട്ടുകളുടെ പ്രാർത്ഥിക്കുന്നു. കർത്താവേ ഇവിടെ ഭവനങ്ങളിലായിരിക്കുന്ന അടുത്ത പോലെയുള്ള എല്ലാ ഭവനങ്ങളിലെയും വേദനകളിൽ പ്രാർത്ഥിക്കുന്നു. എല്ലാവരും ആശ്വാസം കൊടുക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. കർത്താവേ നിങ്ങളൊന്നും എല്ലാവരും കരങ്ങളേൽപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. ഇന്ന് പുരോഹാനുവിജയിക്കുന്ന പ്രാർത്ഥിക്കുന്നു. കർത്താവേ മരണം ഒരു നിശ്ചയമാണല്ലോ, അതെപ്പോഴും നൽകുന്നില്ല. ജനിച്ച മരണമുണ്ട്, എന്നാലത് എപ്പോഴും നൽകുന്നില്ല. എന്നാലും വേണ്ടി പ്രിയമാൻ പ്രിയമക്കളെല്ലാവരും സഹായിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. പ്രാർത്ഥിക്കുന്നു. എനിക്ക് ജയിക്കത്താവേ രക്ഷയ്ക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു. എനിക്ക് ജയിക്കണമേ എല്ലാവരും പ്രാർത്ഥിക്കുന്നു. ദൈവം നടക്കുന്ന സുസംസ്കാര ശുശ്രൂഷയില് ദൈവമേന്ദ്രനോട് വ്യാപരിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. കൂടുതൽ ആളുകളോട് നിന്ന് എങ്കിലും പ്രായപ്പെട്ട ഭദ്രമായി തീർക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. കർത്താവേ കാലാവസ്ഥ അനുകൂലമായി തീർക്കണമേ. അതെല്ലാ ക്രമങ്ങളും കർത്താവേ തന്നല്ല ഒരു യാത്രയും നടത്തുവാൻ പ്രിയമക്കൾക്ക് ഏത് സഹായിക്കണമേ. യാത്രയോട് നിയന്ത്രിക്കണമേ. പള്ളികളുടെ ആരാധനയിലൂടെ ആരാധന നേതൃത്വം വഹിക്കുന്ന എല്ലാ ചെന്മാരെയും പ്രാർത്ഥിക്കുന്നു. എല്ലാവരെയും പ്രാർത്ഥിക്കുന്നു. എല്ലാവരെയും സഹായിക്കാൻ പ്രാർത്ഥിക്കുന്നു. പ്രാർത്ഥനകൾക്ക് ഡോക്ടർ സ്തോത്രം. ശവൻപിള്ള യേശുവിൻ്റെ നാമത്തിലേക്കാവേ. സഹോദരന്മാരെ, മാംസരക്തങ്ങൾക്ക് ദൈവരാജ്യത്തെ അവകാശമാക്കുവാൻ കഴിയുകയില്ല. ദ്രവത്വം അദ്രവത്വത്തെ അവകാശമാക്കിയില്ലെന്ന് ഞാൻ പറയുന്നു. ഞാനൊരു മർമ്മം നിങ്ങളോട് പറയാം. നാം എല്ലാവരും നിദ്ര കൊള്ളുകയില്ല. എന്നാൽ അന്ത്യ കാഹളനാദത്തിൽ നിങ്ങൾ പെട്ടെന്ന് കണ്ണിമിക്കുന്നുണ്ടെങ്കിൽ നാം എല്ലാവരും രൂപാന്തരപ്പെടും. കാഹളം ധ്വനിക്കും. മരിച്ചവർ അക്ഷരമായിട്ട് ഉയർക്കും. നാം രൂപാന്തരപ്പെടുകയും ചെയ്യും. ഈ ദ്രവത്വമുള്ളത് അദ്രവത്വത്തെയും ഈ മർത്യമായത് അമർത്യത്തെയും ധരിക്കണം. ഈ ദ്രവത്വമുള്ളത് അദ്രവത്തെയും ഈ മർത്യമായത് അമർത്യത്തെയും ധരിക്കുമ്പോൾ മരണം നീങ്ങി ജയം വന്നിരിക്കുന്നു എന്ന് എഴുതിയ വചനം നിവൃത്തിയാകും.
ഹേ മരണമേ നിന്റെ ജയം എവിടെ ഹേ മരണമേ നിന്റെ വിഷമുള്ള എവിടെ മരണത്തിന്റെ വിഷമുള്ള പാപം പാപത്തിന്റെ ശക്തിയോ ന്യായ പ്രമാണം നമ്മുടെ കർത്താവായ യേശുക്രിസ്തു മുഖാന്തരം നമുക്ക് ജയം നൽകുന്ന ദൈവത്തിന് സ്തോത്രം ആകയാൽ എൻ്റെ പ്രിയ സഹോദരന്മാരെ നിങ്ങൾ ഉറപ്പുള്ളവരും കുലുങ്ങാത്തവരും നിങ്ങളുടെ പ്രയത്നം കർത്താവിൽ വ്യർത്ഥമല്ല എന്നറിഞ്ഞിരിക്കാൻ കർത്താവിൻ്റെ വേലയിൽ എപ്പോഴും വർദ്ധിച്ചു വരുന്നവരും ആകുകയും वेदोत्सव वाईक
ഹാനോക്ക് ദൈവത്തോട് കൂടെ നടന്നു ദൈവം അവനെ എടുത്തുകൊണ്ടാൻ കാണാതെയായി എന്ന് തുടർന്ന് സങ്കീർത്തത്തിൽ ഭക്തനായ മോശ പറയുന്നു ഞങ്ങളുടെ നാളുകളെ എണ്ണുവാൻ ഞങ്ങളെ ഉപദേശിക്കണം ഈ ഭൂമിയിൽ ഞങ്ങൾക്ക് എത്ര കാലമുണ്ടെന്ന് തിരിച്ചറിയുവാനുള്ള ബുദ്ധി നൽകണമേ എന്നാണ് മോശയുടെ പ്രാർത്ഥന ഈ രണ്ട് വാചകങ്ങൾ ഒരുമിച്ച് ചേർത്ത് ചിന്തിച്ചാൽ ഈ ഭൂമിയിൽ നമുക്ക് ദൈവം നൽകിയിരുന്ന ഒരു കൊച്ചു ആയുസ് അതിനെയാണ് നടപ്പ് എന്ന് പറയുന്നത് ഹാനോക്ക് ദൈവത്തോട് കൂടെ നടന്നു ദൈവം അവനെ എടുത്തുകൊണ്ടതിനാൽ കാണാതെ രണ്ടു വാക്കാണ് നടപ്പ് എടുപ്പ് നടപ്പ് എന്ന് പറയുന്നത് നമ്മുടെ ഭൂമിയിലെ ജീവിതമാണ് എടുപ്പ് എന്ന് പറയുന്നത് നമ്മുടെ മരണമാണ് നടപ്പിനനുസരിച്ചാണ് നമ്മുടെ എടുപ്പ് അത് എല്ലായ്പ്പോഴും നമ്മൾ ശ്രദ്ധിക്കേണ്ടതാണ് നമ്മുടെ ഭൂമിയിൽ എങ്ങനെ നടക്കുന്നോ അതിനനുസരിച്ചുള്ള എടുപ്പേ നമുക്ക് കിട്ടുള്ളൂ അതുകൊണ്ട് ഞാൻ എല്ലായ്പ്പോഴും പറയാൻ ആഗ്രഹിക്കുന്ന കാര്യം സ്വസ്ഥമായി ഇതുപോലെങ്കിലും മരിച്ചു പോകാനുള്ളൊരു ഭാഗ്യം കിട്ടണമെന്ന് പ്രാർത്ഥിക്കണം നമ്മളൊക്കെ ടെലിവിഷനിൽ കാണുന്ന ആളുകളാണ് ഇന്നലെ ഈ മെനിഞ്ഞാന്നൊക്കെ കർണാടകത്തിൽ ഒക്കെ കൊണ്ട് പ്ലാസ്റ്റിക്കിൽ പൊതിഞ്ഞ ശവങ്ങൾ കുഴിയിലേക്ക് വഴിച്ചെറിയുന്നത് കണ്ടവരാണ് നമ്മൾ അതുകൊണ്ട് നമ്മൾ ഈ ഭൂമിയിൽ ജീവിക്കുമ്പോൾ ദൈവത്തിന് പ്രസാദകരമായ ജീവിതം നയിച്ചാൽ സ്വസ്ഥമായ ഒരു എടുപ്പിന് ദൈവം നമുക്ക് അവസരം തരും അത് തമ്പുരാനാണ് തീരുമാനിക്കുന്നത് ഈ ഭൂമിയിൽ നമ്മൾ എങ്ങനെ നടക്കുന്നു എന്നതിനെ ആശ്രയിച്ചാണ് നമ്മുടെ എടുപ്പ് എന്ന് പറഞ്ഞതുകൊണ്ട് നമുക്ക് ശ്രദ്ധിക്കാനുള്ളത് ഈ ഭൂമിയിൽ എങ്ങനെയാണ് നമ്മൾ നടക്കുന്നത് എന്ന് നമ്മളെ തന്നെ ചോദ്യം ചെയ്യും അതിനനുസരിച്ച് ജീവിതം നയിക്കാൻ ഇടയാക്കുകയും ചെയ്യണം അപ്പൊ അവനെ കുറിച്ച് ഞാൻ പ്രത്യേകിച്ച് ഒന്നും പറയേണ്ട കാര്യമില്ല കാരണം ദീർഘ വർഷങ്ങൾ ചെന്നൈയിൽ താമസിച്ചിരുന്ന ആളാണ് അപ്പൊ ഞങ്ങളുടെയൊക്കെ ചെറുപ്പകാലത്ത് തങ്കച്ചനും അനിയനും ഞാനും ഒക്കെ ഇവിടെ നടന്ന കാലത്ത് അപ്പൊ അവൻ അന്ന് ചെന്നൈയിലാണ് പലപ്പോഴും ഒക്കെ വന്ന് കണ്ടുള്ള പരിചയമുള്ളൂ ഇവിടെ വന്ന് സെറ്റിൽ ചെയ്തപ്പോഴത്തേക്കും ഞാൻ നാടുകൾ പോയില്ല അതുകൊണ്ട് എന്നാൽ എല്ലാ കാലത്തും ഓർക്കുന്ന എന്റെ സഹോദരിമാരുടെ ഇവിടെ ഇരിപ്പുണ്ട് പരമസാധുവായ ഒരു മനുഷ്യൻ വലിയ ബഹളമൊന്നുമില്ലാതെ ഒരു ഒച്ചപ്പാടുകളൊന്നുമില്ലാതെ എല്ലാവരോടും വളരെ സൗമ്യതയോടെ ഇടപെട്ട് സന്തോഷമായി ജീവിച്ച ഒരാൾ ഈ നാളുകളൊക്കെ കൊച്ചുമാവിന് നോക്കിയ കാര്യങ്ങൾ ഞങ്ങൾ എപ്പോഴും പറയും ഇന്നലെ വൈകിട്ടും ഞങ്ങൾ പറഞ്ഞു ഡയബറ്റിക് ആണ് എന്ന കാരണത്താൽ വളരെ ശ്രദ്ധയോടെ ശുശ്രൂഷിച്ച് ഈ കാലം അത്രയും ഇവിടെ ജീവിക്കാൻ ദൈവം ഭാഗ്യം കൊടുത്തു പ്രിയപ്പെട്ടവരും നമ്മളെല്ലാം ഈ ഭൂമി ജീവിക്കുമ്പോൾ പലതിൽ ആശ്രയം കണ്ടെത്തുന്നവരാണ് ഞാൻ ഈ നാളുകൾ പ്രത്യേകിച്ച് എല്ലാവരോടും പറയുന്നൊരു വിഷയമാണ് നമ്മൾ സമ്പത്തിൽ ആശ്രയിക്കും ചിലർ കുടുംബത്തിൽ ആശ്രയിക്കും ചിലർ മക്കളിൽ ആശ്രയിക്കും പക്ഷെ അതെല്ലാം വെറുതെയാണ് എന്ന് ഇന്ന് ലോകം നമ്മളെ ബോധ്യപ്പെടുത്തിക്കൊണ്ടിരിക്കുകയാണ് നമ്മൾ സാധാരണ ഞങ്ങൾ പ്രത്യേകിച്ച് വൈദികരൊക്കെ ഒരു പള്ളിയിൽ തന്നെ ചുമതലയേൽക്കുമ്പോൾ ഭവന സന്ദർശനം ചെയ്യുമ്പോൾ ആളുകളുടെ ഒരു വലിയ ഡയലോഗുണ്ട് എൻ്റെ മൂത്ത മകൻ അമേരിക്കയിലാണ് രണ്ടാമത്തെ മകൻ കാനഡയിലാണ് മക്കളെല്ലാം ഗൾഫിലാണ് ഭയങ്കര വാജുവാണ് നമ്മൾ പറയുന്നത് പക്ഷെ അതൊക്കെ വെറുതെയാണ് നമുക്ക് ബോധ്യമാണ് ഈ നാളുകളിൽ നമ്മൾ ദൈവത്തോട് എങ്ങനെ ചേർന്ന് നടക്കുന്നു അതാണ് ദൈവം നിത്യതയ്ക്ക് നമുക്ക് അവകാശമുണ്ടോ ഇല്ലയോ എന്ന് നിശ്ചയിക്കുന്നത് അതുകൊണ്ടാണ് മോശം പറഞ്ഞത് ഞങ്ങളുടെ നാളുകളെ എണ്ണ നമ്മുടെ ബുദ്ധി ഞങ്ങൾക്ക് തരാം ആരെല്ലാം ഉണ്ട് എന്ന് പറഞ്ഞാൽ അപ്പൊ അവൻ ഈ ഭൂമിയിൽ എങ്ങനെ ജീവിച്ചോ അതിനനുസരിച്ചുള്ള റിസൾട്ട് ദൈവം നൽകാൻ പോകും അതുകൊണ്ടാണ് വേദോത്സവം പറയുന്നത് ഒരു മനുഷ്യൻ ഈ ഭൂമി ജീവിച്ചിരിക്കുമ്പോൾ ചെയ്യുന്നത് നല്ലതാകിലും തീയതാകിലും അതിനനുസരിച്ച് പ്രതിഫലം നൽകുന്ന മുഖപക്ഷമില്ലാത്ത ഒരു ദൈവമുണ്ട് ആ ദൈവത്തിന്റെ സന്നിധിയിൽ പ്രത്യാശയോടെ പ്രസാദകരമായി ജീവിക്കാൻ ഇപ്പോൾ ജീവനോടിരിക്കുന്ന എല്ലാവരെയും ഞാൻ ഈ സമയത്ത് ആഹ്വാനം ചെയ്യുകയാണ് ഇപ്പോൾ നമ്മൾ ജീവനോടിരിക്കുന്നത് ദൈവത്തിന്റെ വലിയ കരുണയാണ് വലിയ കൃപയാണ് നാളെ നമ്മുടെ അവസ്ഥ എന്താണെന്ന് നമുക്കറിയില്ല നമ്മുടെയൊക്കെ പണ്ട് കുഞ്ഞു എന്റെയൊക്കെ കുഞ്ഞുനാളിൽ നമ്മുടെ എല്ലാ ശവപ്പെട്ടിട സൈഡിൽ എഴുതി വെക്കുമായിരുന്നു ഇന്ന് ഞാൻ നാളെ നീ എന്ന് ആ ബോധം നമുക്കുണ്ടോ നാളെ ഇതാണ് നമ്മുടെ അവസ്ഥയെങ്കിൽ നമ്മൾ എവിടെയായിരിക്കും നമ്മുടെ നിത്യത മണിഭൂമിയിൽ എത്ര നാൾ ജീവിക്കണം തീരുമാനിക്കുന്നു ദൈവമാണ് പ്രിയപ്പെട്ട ഭക്ഷണയ്ക്ക് ആശ്വാസം നൽകട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു കുഞ്ഞുങ്ങൾ ആയിരിക്കുന്ന സ്ഥാനത്ത് ദൈവിക സമാധാനങ്ങൾ അവർ നടക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു വന്നുകൂടിയ എല്ലാ ബന്ധുജനങ്ങൾക്കും ചർച്ചക്കാർക്കും സ്നേഹിതർക്കും ദൈവം ആശ്വാസം നൽകട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു എല്ലാ നന്മകളാലും ദൈവം നമ്മെ നടക്കട്ടെ പ്രത്യാശയോടെ നമുക്ക് ഈ ഭൂമി ജീവിക്കാം ഒരു നാൾ വീണ്ടും നിത്യതയുടെ തുറമുഖത്തിൽ കണ്ടുമുട്ടുന്ന ആശയോടെ പ്രിയപ്പെട്ട ദാസനെ നമുക്ക് യാത്ര അയക്കാം എന്ന് ദൈവം നമ്മെ സഹായിച്ചു മാറാം പ്രിയപ്പെട്ട എന്തോ സ്വദേശി ചുരുക്കമായിട്ട് പാടും
ജീവന്റെ മേലും മരണത്തിന്റെ മേലും അധികാരമുള്ള ഞങ്ങളുടെ വാഴ്ത്തപ്പെട്ട ദൈവമായ സ്വർഗീയ പിതാവേ, എത്ര നാൾ ും
തങ്ങളുടെ ദിവ്യേഷ്ടയെ ദുരുവിച്ചുകൊണ്ട് മഹത്വത്തിന്റെ വെള്ളത്തിലേക്ക് ധരിക്കുകയും ചെയ്യുന്നു.
ആത്മാവ് ശരീരത്തോട് പറയുന്നത് എന്തെന്നാൽ സഹോദരനും പ്രിയപ്പെട്ടവനുമേ നീ സമാധാനത്തോടെ പാർക്ക ഞാൻ നിന്റെ അടുക്കൽ നിന്ന് സന്തോഷം നിർണയിക്കുന്ന സ്ഥലത്തേക്ക് പോകുന്നു പുനരുദ്ധാന ദിവസത്തെ ഞാൻ ഇനിയും നിന്നെ കാണുമെന്ന് കർത്താവിന് എനിക്ക് പ്രത്യാശയുണ്ട് മെസ്സിഹ രാജാവിന്റെ ഇടനിലത്തിലും പ്രധാന ദൈവദൂതന്മാരുടെ കാഹളധ്വനിയെങ്കിലും കബറുകളും പാറകളും പിളരുന്നു സൈലവിശുദ്ധന്മാരും മണവാളനോടുകൂടെ മണിയറയിൽ പ്രവേശിക്കണമെന്ന് ഉയർത്തുന്നേറ്റ് തങ്ങളുടെ ദീപേഷ്ടികളെ തെളിയിക്കുന്നു ജീവനും താനായിരിക്കുന്നവരും തന്നിൽ വിശ്വസിക്കുന്നവർ മരിച്ചാലും ജീവിക്കുമെന്നും ജീവിച്ചിരുന്ന തന്നിൽ വിശ്വസിക്കുന്നവർത്തിന് ഒരു നാളും മരിക്കയില്ലെന്നും അരു ചെയ്തിരിക്കുന്ന ആനന്ദകർത്താവായ ശിഷ്യായുടെ പിതാവായ ദൈവമേ നിന്നിലുള്ള വിശ്വാസത്തിലും ഭയഭക്തിയിലും ആയുസ്സിനെ വിട്ടു പിരിഞ്ഞവരായ നിന്റെ ദാസീദാസന്മാരായ എല്ലാവർക്കും വേണ്ടി നിന്റെ പരിശുദ്ധ നാമത്തെ ഞങ്ങൾ വാഴ്ത്തുന്നു കർത്താവേ അവരോടുകൂടെ ഞങ്ങളും നിന്റെ സ്വർഗരാജ്യത്തിന് അനുഭവക്കാരായി തീരത്തക്കവണ്ണം അവരുടെ നല്ല ദൃഷ്ടാന്തത്തെ പിന്തുടരുന്ന ഞങ്ങൾക്ക് കൃപ നൽകണമെന്ന് നിന്നോട് ഞങ്ങൾ അപേക്ഷിക്കുന്നു നിനക്ക് നിന്റെ ഏകോത്തരം പരിശുദ്ധ സഹായിക്കും സ്തുതി സ്തോത്രം കരയറ്റുവാൻ ഞങ്ങൾ യോഗ്യരായി ചെയ്യുമാറാകണമേ ആയതിപ്പോഴും എല്ലായ്പ്പോഴും തന്നെ എന്റെ നാളെ നാം എവിടെയായിരിക്കുന്നു ഓർത്തുകൊള്ളുവേൻ ഇന്ന് വീടുകളിൽ നാം സംസാരിക്കുന്നതിനായിരിക്കുന്നു നാളെ ശവക്കുഴിയിൽ മോഹനായിത്തീരുന്നു ദിവസം തോടി തോട്ടുന്നവൻ ഭാഗ്യവാനാകുന്നു സഹോദരരെ ധനവും സൗന്ദര്യവും ശ്രേഷ്ഠാധികാരവുമായ സഹകഴിഞ്ഞ് ഒന്നുമില്ലാത്തതുപോലെ അനുഭവം തന്നെ പ്രത്യേകം ഗ്രഹിച്ചുകൊള്ളുവേൻ നീക്കം വരാതെ അധികാരമുള്ളവൻ വാഴ്ത്തപ്പെടാനാകുന്നു മനുഷ്യരെ ഏൽപ്പിക്കുകയും അവനെ ശരീരത്തിൽ അവന്റെ ശരീരങ്ങളെ മാറ്റിപ്പിക്കുകയും ചെയ്യുന്ന വാഴ്ത്തപ്പെടാനാകുന്നു ഓ മരിച്ചവരെ മുനാദേവൻ അടുത്തല്ലോ നടന്നു നമ്മുടെ നടപ്പ് നമ്മുടെ ജീവിതം ക്രമപ്പെടുത്തുന്നവർക്ക്
ഈ ലോകത്തിൽ കർത്താവിന് കൃപ അനുഭവിക്കാൻ സാധിക്കും. ഇയോബ് കർത്താവിനെ മഹത്വപ്പെടുത്തി കർത്താവിനോട് ഉറച്ച വിശ്വാസത്തിൽ തന്റെ സകല കുടുംബാംഗങ്ങളോട് ചേർന്ന് ദൈവത്തെ ആരാധിക്കുകയും മഹത്വപ്പെടുത്തുകയും ചെയ്ത വ്യക്തി. കഷ്ടനഷ്ടങ്ങൾ കൂടി കടന്നുപോയി. എന്നാൽ കഷ്ടങ്ങളെയും നഷ്ടങ്ങളെയും സകലവും നഷ്ടപ്പെട്ടപ്പോൾ കർത്താവിന് തള്ളി പറയുവാൻ ഭാര്യ പോലും പ്രേരിപ്പിച്ചപ്പോൾ സവിശങ്ങായ കർത്താവിനെ തള്ളി പറയുകയില്ല എന്നുള്ള നിശ്ചയത്തോടെ വിശ്വാസത്തിന്റെ മികവിൽ ദൈവത്തിലേക്ക് നോക്കി ജീവിച്ചു. നമ്മുടെ സഭാപിതാക്കന്മാരെയൊക്കെ ചേർത്ത് നാം പഠിക്കുമ്പോൾ കഷ്ടങ്ങളെയും പ്രയാസങ്ങളെയും മുതൽ കൂടി കടന്നു പോകുമ്പോൾ യേശുക്രിസ്തുള്ള വിശ്വാസം ഉറക്കെ പ്രഖ്യാപിച്ച സഭാപിതാക്കന്മാരെ നമുക്ക് കാണുകൊണ്ട് സാധിക്കും. ജീവിതത്തിൽ പ്രയാസങ്ങളും വെല്ലുവിളികളും ഉള്ള ലോകത്തിൽ നാം ഇന്ന് ജീവിക്കുന്നു. കോവിഡ് എന്നുള്ള മഹാവിപത്തിന്റെ മധ്യത്തിൽ കൂടി ലോകം മുന്നോട്ട് പോകുന്നു. ക്രിസ്തീയ വിശ്വാസം സംബന്ധിച്ച് ഈ ആയുസിന്റെ വലിപ്പം നമുക്ക് ആർക്കും പറയുവാൻ സാധിക്കില്ല. എന്നാൽ ഈ ലോകത്തിനപ്പുറമായിട്ട് കർത്താവുള്ള വിശ്വാസത്തിലും പ്രത്യാശയിലും ജീവിക്കുന്നവർക്ക് ഈ ലോകത്തിനപ്പുറമായിട്ട് നിത്യത, ഈ ലോകം ജീവിക്കുമ്പോൾ ആ നിത്യത്തെ കുറിച്ച് ഉറപ്പോടും പ്രത്യാശയുണ്ട്. ദൈവികമായ മൂല്യങ്ങളെ ഉയർത്തി കാണിച്ച് ഈ ലോകം ജീവിപ്പാൻ ദൈവം തമ്മിലാണ് നമ്മെ പറ്റി ആഗ്രഹിക്കും. നമ്മെ വിട്ട് കടന്നുപോയ പ്രിയപ്പെട്ട തമാശ ശാന്തനായി വലിയ ആർപ്പാടങ്ങളൊന്നും കൂടാതെ ദൈവത്തെ മഹത്വം ദൈവത്തോടുള്ള ബന്ധത്തിൽ ജീവിച്ചു. ആരോഗ്യമുള്ളപ്പോഴൊക്കെ പതിവായി ദൈവാലയത്തിൽ വരികയും വിശുദ്ധ കുർബാനയെ ഭാഗമാക്കുകയും ആവുകയും ചെയ്യാൻ കൊണ്ടും ദൈവം ദൈവം ശ്രദ്ധിച്ചു. ഇടവേളെ പ്രവർത്തനമൊക്കെ ആത്മാർത്ഥമായി ഭൗതികമായും ആത്മീയമായും നല്ല അഭിപ്രായങ്ങളാലും സഹായിക്കുവാൻ കൊണ്ടും സന്നദ്ധനായി സഹകരിച്ചെന്ന വ്യക്തിയാണ്. ഇടവേളയുടെ ക്രൈസ്തവ സഭ അംഗമായി പ്രവർത്തിച്ചുകൊണ്ടിരിക്കുകയാണ്. നിങ്ങൾ വരുന്നതായ സമയത്തൊക്കെ ഇപ്പോഴുള്ള സ്നേഹപൂർവ്വം ഇടപെടുന്ന അനുഭവം ഈ ആ ദാസന കൂടി അനുഭവിച്ചെടുക്കാതെ കൊണ്ട് സാധിച്ചിട്ടുണ്ട്. കോവിഡിന്റെ കാലത്ത് വല്ലപ്പോഴൊക്കെ ഞാൻ ഫോൺ വിളിക്കുന്നതായ സമയത്ത് അച്ഛാ എന്തുകൊണ്ട് വിശേഷം ഞാൻ ആരോഗ്യമായിരിക്കും കുഴപ്പമൊന്നുമില്ല കാലിന് ഇച്ചിരി വേദനയുണ്ടാകും ഇതൊക്കെയും പറയും. എന്നാൽ മറ്റു പ്രയാസങ്ങളൊന്നുമില്ലാതെ ദൈവത്തിലുറച്ച വിശ്വാസം ജീവിച്ചു. നയിക്കുന്നതിന്റെ തലേ ദിവസം രാത്രി സന്ധ്യയ്ക്ക് അദ്ദേഹം ആശുപത്രി പോകാനുള്ള ഒരുക്കമായി ഷേവിങ്ങൊക്കെ നടത്തി എല്ലാ കാര്യങ്ങളും മുൻകൂട്ടി ചെയ്തു. മക്കളെയൊക്കെ ഫോൺ വിളിച്ചു. അന്ന് പ്രഭാതത്തിൽ മകളെ ഫോൺ വിളിച്ച് സംസാരിക്കുക അടിയായിരുന്നു. പ്രഭാത കർമ്മങ്ങളും പ്രാർത്ഥനയും കഴിഞ്ഞ് ചായ പിടിക്കുന്ന ആ സമയത്ത് ശാരീരികമായി ക്ഷീണിതുണ്ടായി എന്നാണ് ദീപിന്റെ അമ്മാമയോട് പറഞ്ഞത്. യാതൊരു പ്രയാസവും കൂടാ കഷ്ടപ്പെടുവാൻ ഇടയാകാതെ ഈ ലോകത്തിൽ നിന്ന് തന്റെ വേല പൂർത്തീകരിച്ച് ദൈവത്തിലേക്ക് ചേർത്തു. മുമ്പ് ഓർപ്പിച്ചത് കർത്താവ് യേശുക്രിസ്തുവിന്റെ വിശ്വാസം പ്രത്യാശയിൽ ജീവിക്കുന്നുണ്ട്. കർത്താവ് ഒരുക്കിയിരിക്കുന്ന കിരീടത്തിന് യോഗ്യനായി ഈ ലോകത്തിൽ നിന്ന് മാറ്റപ്പെടുവാൻ ഇടയായിരുന്നു. നല്ല പോൽ പൊഴുതു ഓട്ടം തികച്ചു വിശ്വാസം കാത്തു കർത്താവിനായ ഈ ആയുസിലെ കർത്താവിന് വേണ്ടി പോൾ പൊഴുതുവാട്ടക്കണം. ആയുസ് പൂർത്തീകരിക്കുവാട്ടക്കണം. ആയുസിന്റെ അന്യമിലെയും ദൈവത്തിലുള്ള വിശ്വാസം ജീവിപ്പാട്ടക്കണം ദൈവം സാധിച്ചു. കുടുംബമായ പ്രകാരം സാക്ഷ്യത്തിൽ നിലക്കുവാട്ടെ കൊണ്ട് ദൈവം ഞാൻ ഇടിയാക്കുന്നുണ്ട് സ്തോത്രം ചെയ്യും. രണ്ട് പെൺമക്കൾ ദൈവത്തിന്റെ കരുതൽ ആശ്രയിച്ച് വളരുവാനും വളർത്തപ്പെടുവാൻ അടിയാക്കി ഗുണസായ ശരിയും പിതാവ് ജനിയും സ്റ്റേജിലാണല്ലോ ഒന്നിയിരുവാൻ സാധിക്കുന്നു. ഗുണസായ ശരിയും പിതാവ് ജനിയും ഓഹയിലാണല്ലോ അവർക്ക് ഒന്നിയിരുവാൻ സാധിക്കുന്നു. എന്നാൽ ഈ രണ്ട് പെൺമക്കളും അവരുടെ കുടുംബവും സഭയോടുള്ള ശ്രേഷ്ഠമായ ബന്ധത്തിലും സഭാ പ്രസ്ഥാനമുള്ള ശ്രേഷ്ഠമായ ബന്ധത്തിലും ആത്മാർത്ഥമായി സഹകരിക്കുകയും സഹായിക്കുകയും യേശുക്രിസ്തുവിന്റെ വിശ്വാസത്തിൽ നിലക്കുകയും ചെയ്യുന്ന കുടുംബങ്ങളെന്നാണ് ഞാൻ മനസ്സിലാക്കുവാൻ്റെ കോണം എനിക്ക് സാധിക്കുന്നത്. അമേരിക്കയിലായിരുന്നും ഷിജിയും കുടുംബവും ഷിജി നാട്ടിൽ ഒന്നായ സമയത്ത് ദൈവാലയത്തിൽ വന്ന് ആരാധന സംബന്ധിച്ചതും പരിചയപ്പെടുവാൻ ഇടയായിരുന്നതും ഒക്കെ ഈ സമയത്ത് ഞാൻ നോട്ടുന്നു. ഏത് തമ്മിലാണ് തന്നുള്ള നന്മകൾക്ക് വേണ്ടി സ്തോത്രം ചെയ്യാം. ഈ കാലഘട്ടത്തിന്റെ പ്രത്യേക നിമിത്തം മക്കൾക്ക് ഇതുവരെ നിന്ന് വന്ന് പിതാവിന്റെ ശവസംസ്കാര സൂക്ഷിച്ച് സംബന്ധിക്കുവാൻ സാധിക്കുന്നില്ല എന്നത് അവരെയും നമ്മളെയൊക്കെ വേദനിപ്പിക്കുന്ന അനുഭവമാണ്. എന്നാൽ ഇന്ന് ശാസ്ത്ര സാങ്കേതിക നേട്ടങ്ങളുടെ ഫലമായിട്ട് ഇപ്പോൾ നാം അടുത്തിരിക്കുന്നത് പോലെ തന്നെ അടുത്ത് ഈ ശുശ്രൂഷ നേരിട്ട് കാണുവാൻ്റെ കാരണം അവർക്ക് സാധിക്കുന്ന ക്രമീകരണം ചെയ്തിട്ടുണ്ട് എന്നുള്ളവർ ദൈവത്തെ സ്തുതിക്കുന്നു.
Priya Isa,
വേഗം നിന്നെ കാണും thank you.
വിശുദ്ധ സഭയിലെ സകല സന്താനങ്ങൾക്കും ഭാഗ്യങ്ങളുടെ മണവറയും സന്തോഷങ്ങളുടെ വന്ദിക്കിരിപ്പും അന്നങ്ങളെ വാസസ്ഥലവും സൗജന്യമായി നൽകണമേയും അവസാനത്തെ മഹത്വത്തോട് നീ എഴുതുകയും പുതലത്തെ നീതിയോ ന്യായം വിധിക്കുകയും ഓരോരുത്തരും യോഗ്യമായിരിക്കുന്ന പ്രകാരം പ്രതിഫലം കൊടുക്കുകയും ചെയ്യുമ്പോൾ നിന്റെ വലത്തുഭാഗത്തെ മക്കളായ കുഞ്ഞാടുകളുടെ ചേരുവാൻ ഞങ്ങൾ യോഗ്യരാക്കണമേയും പിതാവും പുത്രനും പരിശുദ്ധരുഹായുമായ ദൈവമേ സ്തുതിയും സ്തോത്രവും നിനക്ക് ഞങ്ങൾ പാടുകയും ചെയ്യുമാറാകണമേ ഓശോൽ
മറക്കുമോ നാം എല്ലാവരും പ്രാർത്ഥിച്ച് കർത്താവിനോട് അനുഗ്രഹങ്ങളും മനോഗുണവും യാചിക്കണം. സ്തുതിയും സ്തോത്രവും തേജസ്സും പുകഴ്ചയും മഞ്ഞു പോകാതെ നല്ല മഹിമയും നിരന്തരം കിരേറ്റുവാൻ ഞങ്ങൾ യോഗ്യതരായി തീരണമേ. തന്റെ ശ്രേഷ്ഠയുടെ പ്രകാശത്തെങ്കിൽ മേലുള്ളവർ ഭ്രമിക്കുകയും തന്റെ മഹത്വത്തിന്റെ വെളിപ്പാടെങ്കിൽ മാനാഖുമാർ വിസ്മയിക്കുകയും ചെയ്തിട്ടുള്ളവേ. നീതിയുടെ സൂര്യനും തന്റെ പ്രകാശത്തിന്റെ കതിരി കൊണ്ട് കബറിലുള്ളവരെ ദർശിക്കുകയും തന്റെ ഭംഗിയുള്ള ശോഭ കൊണ്ടെന്തുകാരെ പ്രകാശിപ്പിക്കുകയും ചെയ്യുന്ന സാക്ഷാ പ്രകാശവും തന്റെ ശക്തിയുള്ള ശബ്ദം കൊണ്ട് മരിച്ചവരെ നേൽപ്പിക്കുകയും തന്റെ തിരുവിഷ്ടത്തിന്റെ ആംഗ്യത്താൽ പ്രാപിച്ചിരിക്കുന്നതിനെ ഉണർത്തുകയും ചെയ്യുന്ന ജീവനുള്ളവനും ജീവനുള്ളവരെയും മരിച്ചവരെയും ന്യായാധിപതിയുമായിരിക്കുന്ന മെസ്സിയ തമ്പുരാന് തന്റെ ദാസന്റെ ശുശ്രൂഷകാല ശുശ്രൂഷ നടത്തുന്ന ഈ സമയത്തും നമ്മുടെ ആയുഷ്കാലം മുഴുവനും സ്തുതിയും ബഹുമാനവും യോഗ്യമായിരിക്കുന്നു. നിത്യപിതാവായ ദൈവത്തിന്റെ ശക്തി ജ്ഞാനവുമാകുന്ന മെസ്സിഹായെ, നീ സകല സൃഷ്ടികളുടെയും സൃഷ്ടാവും ജീവദാതാവും ജീവനോടിരിക്കുന്ന നീതിമാന്മാരുടെയും വിശുദ്ധയുടെയും ദൈവവും മണ്ണിൽ നിർവാപിച്ചിരിക്കുന്ന സാക്ഷാൽ പുനരുദ്ധാനവുമാകുന്നു. മഹത്വമുള്ള നിന്റെ പിതാവിൻ്റെയും സകലത്തിലും പരിശുദ്ധമായി ഗൃഹാന്റെ നിരീക്ഷണപ്രകാരം ഇല്ലായ്മ ഞങ്ങളെ ഉണ്മയിലേക്ക് വരുത്തി ദൈവികമായ ഭാഗ്യാവശ്യങ്ങളെ നീ സംബന്ധിപ്പിച്ചു ദോഷങ്ങളിലേക്ക് വശീകരിക്കുന്നതിനായ അകൽപ്രസുദേവ ക്ഷീണത്താൽ നാശത്തിലും ക്ഷയത്തിലും ഞങ്ങൾ വീണുപോയി. നിന്ദകരണിയാൽ ഞങ്ങൾ വീണ്ടെടുപ്പിനെ കരുതി പാവമൊഴികെ യാതൊരു ഭേദം കൂടാതെ ഞങ്ങളെ പോലെ നീ മനുഷ്യനായി തീർന്നു. നിന്റെ ഉയർന്നേൽപ്പിനാൽ മരണത്തിന് അധികാരത്തെ നീ മായ്ച്ച് പുതിയ ജീവനെയും ഭാഗ്യകരമായ ഉയർത്തേൽപ്പേ ഞങ്ങൾക്ക് നീ പ്രദാനം ചെയ്തു. കരുണയുള്ളവനും കൃപതഞ്ഞിരിക്കുന്നതിനുമായ കർത്താവേ, ചുരുങ്ങിയ ആയുസ്സിനെ വിട്ടു പിരിഞ്ഞിരിക്കുന്ന ഈ നിലദാസന്റെ ശസ്കാരത്തിന്റെ ഈ സമയത്ത് നിന്റെ ശുശ്രൂഷകരായ ഞങ്ങൾ വിനയഹൃദയത്തോടും നുറങ്ങിയ ആത്മാവോടും കൂടെ കഴിക്കുന്ന ശുശ്രൂഷ കേൾക്കണമേ. കഥാവെ, അവസാന നാളിൽ ആത്മാവും ശരീരവും വേർതിരിപ്പാൻ പാടില്ലാതെ കൊണ്ട് ഒന്നായി ചേരുമ്പോൾ അന്ധകാരത്തിന് നിദാസൻ രക്ഷ പ്രാപിക്കുകയും നിന്റെ പ്രകാശം കൊണ്ട് ഈ ദാസൻ പ്രകാശിക്കുകയും നിന്റെ വിശുദ്ധരുടെ ആനന്ദങ്ങളിൽ ആനന്ദിക്കുകയും ഭാഗ്യകരമായ ഭവനങ്ങളിൽ വസിക്കുകയും നിന്റെ സന്നിധിയിലെ നിത്യ സന്തോഷത്തിൽ പങ്കുകൊണ്ട് സന്തോഷിക്കുകയും ചെയ്യുമെന്ന് ഞങ്ങൾ ശരണപ്പെടുകയും പ്രത്യാശിക്കുകയും ചെയ്യുന്നു. ഞങ്ങളുടെ സത്യപ്രധാന ആചാര്യനായുള്ളവേ, നിന്നെക്കുറിച്ചുള്ള അറിവിൻ്റെ പൂർണ്ണതയിൽ ഇമ്പപ്പെടുകയും നിന്റെ വരവിങ്കൽ പാതാള ബന്ധനത്തിൽ നിന്നും പൊടിയിൽ നിന്നും ഉയർത്തു നിൽക്കുകയും കത്തിക്കൊണ്ടിരിക്കുന്ന അഗ്നിയിൽ നിന്ന് രക്ഷപ്രാപിക്കുകയും നിന്റെ രാജ്യത്തിൻ്റെ മേശയിൽ സന്തോഷിക്കുകയും നിന്റെ തിരുമുഖത്തിൻ്റെ തേജസ്സിനാൽ ശോഭിക്കുകയും ചെയ്യുമെന്ന് ഞങ്ങൾ പ്രത്യാശിക്കുകയും ചെയ്യുന്നു. കാരുണ്യവാനായ കർത്താവേ, കൃപനിറഞ്ഞ ദൈവമേ, ഈ സമയത്ത് വിലപിച്ചും ദുഃഖിച്ചുമിരിക്കുന്ന എല്ലാവരെയും ആശ്വസിപ്പിച്ച് പരിപാകതയുള്ള നടപടികളിലും വിശുദ്ധ ബാധകളിലും നടത്തി ശക്തിപ്പെടുത്തണമേ. ഈ ലോകത്തിൽ പാപം കൂടാതെ ഞങ്ങളെ കാത്തുകൊള്ളണമേ. നിന്റെ കൃപയുടെ ചെറിയ കീഴിൽ ഞങ്ങളെ മറച്ച് ദുഃഖവും അതിവേദനയുമില്ലാത്ത ഇടമായ സന്തോഷങ്ങളുടെ വാസസ്ഥലത്തേക്ക് ഞങ്ങളെ അടുപ്പിക്കണമേ. കർത്താവേ, മുഖപ്രസാദത്തോടുകൂടി നിന്നെ എതിരേൽപ്പാനും ആദ്യന്തമില്ലാത്ത രാജ്യത്തിൽ നീതിജ്ഞരോടും വിശുദ്ധരോടും കൂടി നിന്നെ സ്തുതിപ്പാനും ഞങ്ങളെ അർഹരാക്കണമേ. നിനക്ക് നിന്റെ പിതാവിനും പരിശുദ്ധ രൂഹായിക്കും സ്തുതിയും സ്തോത്രവും ഞങ്ങൾ കരയറ്റുന്നു. വരുമേ ഈശോ ഉണർന്നേരപ്പിൻ വരുമേ വേഗം ഹളം ധോനി ചിടുമപ്പോൾ അരുള പാടാനേരയാണിയായി മരിച്ചവരുയർത്തിടുമേ ഹരിഗണങ്ങളും ഉരുകും മനസേര്യാപദാപത്തോടെ വരുമേ വിധിനാഥൻ പാരീഡത്തിൽ ബഹുകൂട്ടം പാരം ദുഃഖിക്കും. ഹല്ലേലൂയ ഹല്ലേലൂയ. ഇമ്മമുള്ള അവന്റെ മരണത്തിന്റെ ഐശ്വര്യം കൊണ്ട് എല്ലാവർക്കും അകാലത്തിൽ താഴെയുള്ളവർക്കും കബറിൽ നിന്ന് മരിച്ചവർക്കും വെളിവരുള്ള ഇമ്പമുള്ള ധൂപം സൗരഭ്യമായിരിക്കുന്ന കർത്താവേ,
നിന്നെ വിശ്വസിക്കുകയും ആശ്രയിക്കുകയും ചെയ്യുന്നതിൻ്റെ അടിയാറായ ഞങ്ങൾക്ക് വൈത്തന്നെപ്പിൻ്റെ കുറിച്ചുള്ള പരിജ്ഞാനവും പാപപരിഹാരവും കൊണ്ടുള്ള ആനന്ദവും നൽകുമാറാകണമേ. നിന്റെ ശ്രേഷ്ഠത്വം ഒതുക്കുകയും നിന്റെ ദൈവത്വം വെളിപ്പെടുത്തുകയും ചെയ്യുന്ന ദിവസത്ത് നിന്റെ വളർത്തുവാദത്തിൽ മകളായ കുഞ്ഞാടുകളോടുകൂടെ നിനക്കും നിന്റെ പിതാവിനും പരിശുദ്ധ ഗൃഹായിക്കും സ്തുതിയും സ്തോത്രവും കയറ്റുവാൻ ഞങ്ങളെ യോഗ്യരാക്കി തീർക്കണമേ. നമ്മുടെ വഴിയാത്ര അടുത്തിരിക്കുന്നല്ല, ഭക്ഷ്യപദാർത്ഥങ്ങൾ നമുക്കായി കരുതിടാട്ടിനുടയ പാവനരക്തത്തിൽ നമ്മുടെ വസ്ത്രങ്ങൾ അലക്കി വെളുപ്പിക്കാം. മണ്ണാലങ്ങളെ നീ മെനഞ്ഞോ നിന്നാജ്ഞാ ലംഘിച്ചേ അടിയാൾ പാപം ചെയ്തതിനാ ലങ്ങളെ നരകത്തിൽ കൈവടിയരുതേ നീ കരുണാവാരിധി. ശങ്കരമാമ്പോക്കിൽ ശ്രീപായുധമെങ്ങൾക്ക് തുണയായി നിൽക്കണമേ. തന്നെ താൻ അർപ്പിച്ചോനേ നിന്നുടെ രുതിരത്തിൽ കഴുകണമെങ്ങളെ മണവാളൻ ഉദിക്കും നേരത്ത് ഒരുങ്ങിയിരിക്കുന്നോ ആനന്ദിച്ചിടും വന്ദനവും സ്തുതിയും വിശുദ്ധാരോഹായിക്കും. ദൈവമായ കർത്താവേ, നിന്റെ കൽപ്പനയാ ഞങ്ങളുടെ ഇടയിൽ നിന്ന് വാങ്ങിപ്പോയിരിക്കുന്ന ഇതിന് ദാസനെ ആശ്രയിക്കുന്ന സമയത്ത് നിന്നോട് ഞങ്ങൾ അപേക്ഷിക്കുന്നു. ഈ ദാസനെ കുറിച്ച് ദുഃഖിക്കുന്നവരായ ഞങ്ങളെയും പ്രത്യേകമായി കുടുംബക്കാരെയും ചാർജുകാരെയും നിന്റെ സമാധാനത്താൽ സമാധാനപ്പെടുത്തണമേ. കണ്ണ് കണ്ടിട്ടില്ലാത്തതും ചെവി കേട്ടിട്ടില്ലാത്തതും മനുഷ്യഹൃദയം ഗ്രഹിച്ചിട്ടില്ലാത്തതുമായി നിന്നെ സ്നേഹിക്കുന്നവർക്ക് നീ ഒരുക്കിയിരിക്കുന്ന മഹത്തായ ഭാഗ്യങ്ങൾക്ക് ഈ ദാസനാവകാശങ്ങളുടെ പ്രത്യാശയിന്മേ ഞങ്ങൾ ആശ്വസിക്കുമാറാകണമേ. എന്റെ പിതാവിനാലനുഗ്രഹിക്കപ്പെട്ടവരെ വന്നകത്ത് പ്രവേശിച്ച് ലോകാരംഭത്തിന് മുമ്പേ നിങ്ങൾക്കായി ഒരുക്കപ്പെട്ടിരിക്കുന്ന രാജ്യം അവകാശമായി അനുഭവിച്ചുകൊള്ളി എന്നുള്ള സന്തോഷം കേൾപ്പാൻ ഞങ്ങളെല്ലാവരും യോഗ്യരായി തീരുമാറാകണമേ. ആയതിപ്പോഴും തന്നെ ലോകങ്ങളിലും ഞങ്ങൾ നിനക്കുള്ളവാകുന്ന മനുഷ്യനൊരു പാനീയമാകുന്നു. എന്നത് യൗവന പ്രായത്തിലായാൽ അധികം കയ്പും സങ്കടമാകുന്നു. അനുഗ്രഹിക്കിത്തം അനുദാനേ നീ വരുത്തിയിട. ആദാം തന്റെ സകല സന്താനങ്ങളും കലർത്തിയ മരണത്തിന്റെ കാസ എത്ര കയ്പുള്ളതാകുന്നു. ആദാമും അവന്റെ സകല സന്താനങ്ങളും അതുകൂടി പാൻ ഒന്നിൽ നിന്ന് ഒന്നിലേക്ക് അതിനെ പകർന്നിരിക്കുന്നു. എന്നാൽ ഭാഗ്യവാനായ പൗലോസ് ലീഹ പറയുന്നതിനെ കേൾപ്പിക്കുന്നു. പൗലോസ് ലീഹ തെസ്സലോനിയർ എഴുതിയ ഒന്നാം ലേഖനം നാലാം അധ്യായത്തിൽ നിന്നും എന്നാൽ എന്റെ സഹോദരന്മാരെ, നിദ്ര കൊള്ളുന്നവരെ കുറിച്ച് നിങ്ങൾ പ്രത്യാശയില്ലാത്ത മറ്റുള്ള മനുഷ്യരെ പോലെ ദുഃഖിക്കാതിരിക്കണമെന്ന് നിങ്ങൾ അറിവാൻ ഞാൻ ആഗ്രഹിക്കുന്നു. എന്തുകൊണ്ടെന്നാൽ യേശു മരിക്കുകയും ഉയർത്തെഴുന്നേൽക്കുകയും ചെയ്തു എന്ന് നാം വിശ്വസിക്കുന്നുവെങ്കിൽ ദൈവം യേശുവിൽ നിദ്ര കൊണ്ടുവരെ അങ്ങനെ തന്നെ അവനോട് കൂടെ വരുത്തുന്നു. എന്നാൽ കർത്താവിന്റെ വരവിൽ ജീവനോട് ശേഷിക്കുന്നവരായ നാം നിദ്ര കൊണ്ടുവരെ മുൻപടിയാകയില്ല എന്നുള്ളത് ഇതിനെ കർത്താവിൻ്റെ വചനത്താൽ നിങ്ങളോട് പറയുന്നു. എന്തുകൊണ്ടെന്നാൽ കർത്താവ് തന്റെ കൽപ്പനകളോടും പ്രധാന ദൂതന ശബ്ദത്തോടും ദൈവത്തിന്റെ കാഹളത്തോടും കൂടെ സ്വർഗത്തിൽ നിന്ന് ഇറങ്ങി വരുന്നു. മശിയായാൽ മരിച്ചവർ മുൻപേ ഒഴുത്തി നിൽക്കുകയും ചെയ്യും. അപ്പോൾ ജീവനോട് ശേഷിക്കുന്ന നാം ആകാശത്തിൽ കർത്താവിനെ എതിരേൽപ്പാൻ അവരോടുകൂടെ ഒരുമിച്ച് മേഘങ്ങൾ എടുത്തുകൊള്ളപ്പെടും. ഇങ്ങനെ നാം എപ്പോഴും കർത്താവിനോട് കൂടെയിരിക്കും. ആകയാൽ ഈ വചനങ്ങളെ കൊണ്ട് അന്യോന്യം ആശ്വസിച്ചുകൊള്ളുകയും സഹോദരരെ നാം അടക്കത്തോടും ഭയത്തോടും വണക്കത്തോടും ശ്രദ്ധിച്ച് നമ്മുടെ കർത്താവായ യേശു മശിഹായുടെ ദൈവത്തിൻ്റെ ജീവനുള്ള വചനങ്ങളെ കേൾക്കണം. എല്ലാവർക്കും എഴുന്നേൽക്കാം. നിങ്ങൾക്കെല്ലാവർക്കും സമാധാനം ഉണ്ടായിരിക്കട്ടെ.
അങ്ങനെ ആത്മാവോടെ യോഗത്തിലാക്കട്ടെ. ജീവനും രക്ഷയും പ്രസംഗിക്കുന്ന യോഹന്നാൻ സ്നേഹ എഴുതിയ ജീവൻ നൽകുന്ന പ്രസംഗമായ നമ്മുടെ കർത്താവ് യേശു മിശിഹായുടെ ദൈവമായി ജീവന്റെ വചനമായി നമ്മുടെ കർത്താവും ദൈവവും രക്ഷിതാവുമായിരിക്കുന്ന യേശു മിശിഹായുടെ നടപടിയുടെ കാലത്ത് ഇപ്രകാരം സംഭവിച്ചു. യേശു വരുന്നുവെന്ന് കേട്ടിട്ട് മാർത്ത അവനെ എതിരേൽപ്പാൻ ചെന്നു. മറിയോ വീട്ടിലിരുന്നു. മാർത്ത യേശുവിനോട്, കർത്താവേ, നീ ഇവിടെ ഉണ്ടായിരുന്നുവെങ്കിൽ എൻ്റെ സഹോദരൻ മരിക്കയില്ലായിരുന്നു. ഇപ്പോഴും നീ ദൈവത്തോട് എന്തപേക്ഷിച്ചാലും ദൈവം നിനക്ക് തരുമെന്ന് ഞാൻ അറിയുന്നുവെന്ന് പറഞ്ഞു. യേശു അവളോട്, നിന്റെ സഹോദരൻ ഉയർത്തുനേൽക്കുമെന്ന് പറഞ്ഞു. മാർത്ത അവനോട്, ഒടുക്കത്തെ നാളിലെ പുനരുദ്ധാനത്തിൽ അവൻ ഉയർത്തു നിൽക്കുമെന്ന് ഞാൻ അറിയുന്നുവെന്ന് പറഞ്ഞു. യേശു അവളോട്, ഞാൻ തന്നെ പുനരുദ്ധാനവും ജീവനുമാകുന്നു. എന്നിൽ വിശ്വസിക്കുന്നവൻ മരിച്ചാലും ജീവിക്കും. ജീവിച്ചിരുന്നതിൽ വിശ്വസിക്കുന്നവനാരും ഒരു നാളും മരിക്കില്ല. ഇത് നീ വിശ്വസിക്കുന്നുവോ എന്ന് പറഞ്ഞു. അവൾ അവനോട്, ഉപകർത്താവെ, ലോകത്തിൽ വരുവാനിരിക്കുന്ന ദൈവപുത്രനായ ക്രിസ്തു നീ തന്നെ എന്ന് ഞാൻ വിശ്വസിച്ചിരിക്കുന്നു. നിങ്ങൾക്കെല്ലാവർക്കും സമാധാനം ഉണ്ടായിരിക്കട്ടെ. നിങ്ങളുടെ ആത്മാവോടുകൂടെ ഉണ്ടായിരിക്കട്ടെ. നാം എല്ലാവരും ഒരുമിച്ച് ഭംഗിയോടെ നിന്ന് സങ്കടത്തോടും ദുഃഖത്തോടും ദൈവത്തെ പ്രസാദിച്ച് ശബ്ദത്തോടും കൂടെ, കർത്താവേ, ഞങ്ങളെ നീ അംഗീകരിക്കണമേ എന്ന അർത്ഥമുള്ള പ്രിയേലായിസോൻ എന്ന പ്രതിവാക്യമായി ചൊല്ലണം. മരണത്തിൻ്റെയും വേർപാടിൻ്റെയും ഉടയവനും ആത്മാക്കളുടെയും സർവജഡത്തിൻ്റെയും ദൈവവും ജീവൻ്റെയും മരണത്തിൻ്റെയും മേലധികാരമുള്ളവനുമായ മെസ്സിയാ തമ്പുരാനെ, നിന്നോട് ഞങ്ങൾ അപേക്ഷിക്കുന്നു. ഞാൻ പുനരുദ്ധാനവും ജീവനുമാകുന്നു. എന്നിൽ വിശ്വസിക്കുന്ന ഏവർക്കും നിത്യജീവനുണ്ട്. അവൻ ന്യായവിധിക്ക് വരാതെ മരണത്തിൽ നിന്ന് ജീവങ്കിലേക്ക് കടന്നിരിക്കുന്നു എന്ന് അരുളിച്ചതവനായ ഞങ്ങളുടെ മെസ്സിയാ തമ്പുരാനെ, നിന്നോട് ഞങ്ങൾ അപേക്ഷിക്കുന്നു. ഞങ്ങളുടെ രക്ഷകനായ മെസ്സിയാ തമ്പുരാനെ, നിന്റെ വിശുദ്ധ സഭയുടെ സന്താനങ്ങളായ സകല വിശ്വാസികളോടും കൂടെ ഞങ്ങളെ നിന്റെ രാജ്യത്തിന് യോഗ്യതയുള്ളവരാക്കണമെന്ന് നിന്നോട് ഞങ്ങൾ അപേക്ഷിക്കുന്നു. കർത്താവേ, നിന്റെ രണ്ടാമത്തെ എഴുന്നള്ള തിങ്കൽ നിന്റെ എതിരേൽപ്പിനായി പുറപ്പെടുവാനും നിന്റെ സകല പരിശുദ്ധന്മാരോടും കൂടെ ഞങ്ങൾ ഒരുമിച്ച് നിന്നെയും നിന്റെ പിതാവിനെയും നിന്റെ പരിശുദ്ധ റൂഹായെയും സ്തുതിപ്പാനും തക്കവണ്ണം സന്തോഷം വരുത്തുന്ന നിന്റെ ഉയർത്തെഴുന്നേൽപ്പിന്റെ പ്രകാശമുള്ള കതിരുകളെ കൊണ്ട് ഞങ്ങളുടെ എല്ലാവരുടെയും ആത്മാക്കളെ പ്രകാശിപ്പിക്കണമേ. നാം ഉച്ചത്തിൽ മൂന്ന് പ്രാവശ്യം കുറിയലായിസോന്ന് ചൊല്ലണം. ദൈവാലയത്തിൽ വെച്ചുള്ള ശുശ്രൂഷ ഇവിടെ പൂർണ്ണമാകുന്നു. ഇനി ആരെങ്കിലും കാണുവാനായിട്ടുണ്ടോ താമസം വന്ന ആരെങ്കിലും? ഇപ്പോൾ നമുക്ക് പ്രിയ പിതാവിനുള്ള അന്ത്യോപചാരം അർപ്പിക്കുന്ന അടയാളമായിട്ട് അവിടെ വന്ന് ലൈനായിട്ട് മുന്നോട്ട് വന്ന് എല്ലാവരും ലൈനായിട്ട് മുന്നോട്ട് വന്ന് ഇതുവഴി വന്ന് ഈ തെക്ക് വശത്തോടി അതിലെയോ അല്ലെങ്കിൽ നടുക്കൂടോ പുറത്തോട്ട് പുറകോട്ട് പോകണം എന്നുള്ള കാര്യം ഓർപ്പിച്ചു കൊള്ളുന്നത്. മുന്നോട്ട് വന്നാട്ടെ, ലൈനായിട്ട് മുന്നോട്ട് വന്നാട്ടെ, വന്ന് ഇതിലെ കണ്ടിട്ട് പോകാം. ഞാൻ ചുംബനം കൊടുക്കുവാൻ ശ്രമിക്കരുത്. ദൈവത്തിൻ പൈതലേ ജീവിത കാലമില്ല ഓരോരോ പാരങ്ങളെ പാരങ്ങലഞ്ഞിടുമ്പോ ചിന്താകുലങ്ങൾ
പാർപ്പിടം തന്നീലെ വാസമോർക്കുമ്പോൾ വാസം ഓർക്കുമ്പോൾ ആനന്ദം കൊണ്ടു നിറയുന്നു മനസ്സെ പാർപ്പിടം തന്നീലെ വാസമോർക്കുമ്പോൾ വാസം ഓർക്കുമ്പോൾ ആനന്ദം കൊണ്ടു നിറയുന്നു മനസ്സെ
ആശ്വാസം നൽകാത്തി പാരിലെ വാസ വിശ്വാസം വിശ്വാസം നോക്കിയത്
പിതാവായ സർവശക്തനായ ദൈവത്തിന്റെ തന്നീലെ വാസം ഓർക്കുമ്പോൾ ആനന്ദം കൊണ്ടു നിറയുന്നു മനസ്സേ ഓ
ബോധമേറുന്നേ ആനന്ദം കൊണ്ടു നിറയുന്നു മനസ്സെ ബോധമേറുന്നേ ആശ്വാസം നൽകാത്തി പാരിലെ വാസത്താൽ ഉള്ളം നീറുന്നേ ഉള്ളം നീറുന്നേ ഈ മരുവാസത്തെ വേർപിരിഞ്ഞിടുവാൻ ആശയേറുന്നേ പിരിഞ്ഞിടുവാൻ ആശയേറുന്നേ പട്ടിണി ഇല്ലാത്ത രാജ്യത്തിൽ എന്ന് ചേരുമോ എന്ന് ചേരുമോ രാജപുരോഹിതർക്കായവരവിടെ വാസം ചെയ്യുമേ പുരോഹിതരായവരവിടെ വാസം ചെയ്യുമേ ുമേ വേഗത്തിൽ അല്ലൽ മാറുമേ അല്ലൽ മാറുമേ മർത്യമാം ദേഹമർത്യമായിടുമേ ദിവ്യശക്തിയാൽ മർത്യമാം ദേഹമർത്യമായിടുമേ ദിവ്യശക്തിയ പാർപ്പിടം തന്നീലെ വാസമോർക്കുമ്പോൾ വാസം ഓർക്കുമ്പോൾ
മനസ്സെ ബോധമേറുന്നേ ആനന്ദം കൊണ്ടു നിറയുന്നു മനസ്സെ ബോധമേറുന്നേ ആശ്വാസം നൽകാത്തി പാരിലെ വാസത്താൽ ഉള്ളം നീറുന്നേ ഉള്ളം നീറുന്നേ ഈ മരുവാസത്തെ വേർപിരിഞ്ഞിടുവാൻ ആശയേറുന്നേ പിരിഞ്ഞിടുവാൻ ആശയേറുന്നേ ആശ്വാസമേ എനിക്കേറെ തിങ്ങിയിടുന്നു വിശ്വാസ കണ്ണാൽ ഞാൻ നോക്കിയിടുമ്പോൾ സ്നേഹമേറിയിടുമൻ രക്ഷകൻ സന്നിധു ആനന്ദ കൂട്ടരെ കാണുന്നല്ലോ
Thank you.
ശലെ പാർപ്പിടം തന്നീലെ വാസമോർക്കുമ്പോൾ വാസം ഓർക്കുമ്പോൾ ആനന്ദം കൊണ്ടു നിറയുന്നു മനസ്സെ അനുശോചനവും അറിയിക്കാൻ മറിച്ചനുസരിച്ച്
മനുഷ്യന്റെ ആവശ്യം